വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മള് ഒമ്പതാം ക്ലാസ്സുകാരുടെ നാലാമത്തെ ചാപ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, നമ്മുടെ മൂന്ന് ഐഡന്റിറ്റീസ് ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് സമ്മുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ്, രണ്ട് ഡിഫറൻസുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ്, ഒരു സമ്മും ഒരു ഡിഫറൻസും തമ്മിലുള്ള പ്രൊഡക്റ്റ്, മൂന്ന് ഐഡന്റിറ്റീസ് ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അവരെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ് നമ്മള് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ മൂന്ന് ഐഡന്റിറ്റീസും ആ മൂന്ന് ഐഡന്റിറ്റീസ് യൂസ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത് അല്ലേ. അപ്പോ നമ്മൾ ലാസ്റ്റ് എക്സസൈസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തീർത്തു. ഈ വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 82 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്താലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 5 മോർ ദാൻ ദ പ്രോഡക്റ്റ് ഓഫ് ദ ലാർജർ ഓഫ് ദ നമ്പേഴ്സ് ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ ഡിക്രീസ്ഡ് ബൈ 1. ഹൗ മച്ച് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ പ്രോഡക്റ്റ് ഇഫ് ദ ലാർജർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ ഇൻക്രീസ്ഡ് ബൈ 1. ഓ, എന്ത് തോന്നി? എന്തൊക്കെയോ പറഞ്ഞ പോലെ തോന്നി അല്ലേ. ഇനി മാറിയോ? പറഞ്ഞ കാര്യമൊന്നുമില്ല. നമുക്കിതൊന്ന് എപ്പോഴും പറയുന്ന പോലെ ഒരു തവണ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത്തെ തവണ വായിക്കുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പേസ് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നോക്കാം. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ, രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് നമ്പേഴ്സിനെ എക്സും വൈ ആയിട്ട് എടുക്കാം. എക്സ് വൈയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 5 മോർ ദാൻ 5 പ്ലസ് ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1. ലാർജർ നമ്പർ എക്സ് ആണെന്ന് വിചാരിച്ചോ. നമുക്ക് ആദ്യം അത് എഴുതി വെക്കണമായിരുന്നേ. ലാർജർ നമ്പർ എക്സ് ആയിട്ടും സ്മോളർ നമ്പർ വൈ ആയിട്ടും എടുത്തേക്കണേ. ഓക്കെ, അപ്പോ ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 5 മോർ ദാൻ ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 എക്സ് പ്ലസ് 1. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ദി ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1, അപ്പോ വൈ മൈനസ് 1. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ. രണ്ട് നമ്പേഴ്സ്, ഒരു ലാർജർ നമ്പറുണ്ട്, സ്മോളർ നമ്പറുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 5 മോർ ദാൻ ഇവരുടെ പ്രൊഡക്റ്റ് ആണ്. ഇവരുടെ പ്രൊഡക്റ്റിനകത്തെ ആദ്യ നമ്പേഴ്സ് ഏതാ? ആദ്യത്തേത് ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 ആണ്. മനസ്സിലായോ എങ്ങനെ എഴുതിയെന്ന്? ഒന്നുകൂടെ വായിച്ചു നോക്കണോ? ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 5 മോർ ദാൻ ദി പ്രോഡക്റ്റ് ഓഫ് ദ ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും വലിയൊരു സെന്റൻസ് എഴുതിയത്. ഓക്കെ, ഹൗ മച്ച് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ പ്രോഡക്റ്റ് ഇഫ് ദ ലാർജർ നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ ഇൻക്രീസ്ഡ് ബൈ 1. എന്താ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇതിൽ നിന്ന് കിട്ടുന്ന ആൻസറും ഇനി ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ 5 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താകും? ഇവിടെ 5+ ചെയ്തിരിക്കുകയല്ലേ, അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആകും. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ റിവൈറ്റ് ചെയ്യാം. ഈ സൈഡില് എക്സ് പ്ലസ് 1 വൈ മൈനസ് 1 ഉണ്ട്, ഇപ്പുറത്തെ എക്സ് വൈ നിൽപ്പുണ്ട്. ഈ 5 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 5 ആകും. അതായത് ഇവിടെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, അടുത്ത സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ആഡ് ചെയ്തേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ അത് മൈനസ് 5 ആകും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5 എന്ന് എഴുതി. ഓക്കെ, നമ്മൾ ഇതിനകത്തുനിന്ന് അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം എന്ത് കിട്ടുമെന്ന്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താകും? എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 എന്ന് വരും. എങ്ങനെയാണ് മനസ്സിലായല്ലോ? എക്സ് ഇന്റു വൈ എക്സ് വൈ, എക്സ് ഇന്റു മൈനസ് 1 മൈനസ് എക്സ്, 1 ഇന്റു വൈ വൈ പ്ലസ് വൈ, 1 ഇന്റു മൈനസ് 1 മൈനസ് 1 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5 എന്ന് കിട്ടും. ഇവിടെ ഒരു എക്സ് വൈ ഉണ്ട്, ഇവിടെ ഒരു എക്സ് വൈ ഉണ്ട്, അതായത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എല്ലാം ഉണ്ട്, മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈക്വൽ ടു മൈനസ് 5 എന്നുണ്ട്. ഈ മൈനസ് 1 നമുക്ക് അപ്പുറത്തേക്ക് വിടാം. അപ്പൊ എന്ത് കിട്ടും? മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് 5. ഈ മൈനസ് 1 അപ്പുറത്ത് വരുമ്പോ പ്ലസ് 1 ആകും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാല് മൈനസ് 5 പ്ലസ് 1, ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും ആണല്ലേ. അപ്പോ മൈനസ് 5 നിന്ന് ഒന്ന് കൂടിയാൽ എത്രയാ? മൈനസ് 4 ആണ്. മൈനസ് 6 അല്ല കേട്ടോ, മൈനസ് 5 നിന്ന് ഒന്ന് കൂടുമ്പോ മൈനസ് 4 ആണ്. നെഗറ്റീവ് നമ്പേഴ്സ് അങ്ങനെ ഒരു പ്രത്യേകതയില്ലേ ഉണ്ട്.
അപ്പം മൈനസ് ഫോർ ആണ് മൈനസ് ഫൈവിനേക്കാളും വലുത്. നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ് അല്ലെ, നെഗറ്റീവ് നമ്പേഴ്സ് പഠിക്കുമ്പോ. അപ്പൊ മൈനസ് ഫൈവ് പ്ലസ് വൺ, മൈനസ് ഫൈവിനോട് ഒന്ന് കൂട്ടുമ്പോ മൈനസ് ഫോർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, മൈനസ് സിക്സ് അല്ല. അപ്പൊ നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മൈനസ് എക്സ് പ്ലസ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇസ് ഈക്വൽ ടു മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ എഴുതാം അല്ലേ, കാരണം മൈനസ് എക്സ് പ്ലസ് വൈ തന്നെ നമുക്കത് കിട്ടിക്കോളും. അപ്പൊ ഞാൻ ഇതിനെ മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ എഴുതാം, ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ. ഇതും മൈനസ് ഇതും മൈനസ്, ഈ മൈനസിനെ മൈനസിനെ കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ അവസാനം നമുക്ക് എന്ത് കിട്ടി, എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഫോർ എന്ന് കിട്ടി. ഓക്കെ, എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഫോർ എന്ന് കിട്ടി. ഇതാണ് നിൽക്കട്ടെ. ഇനി അതിന്റെ അടുത്ത പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്, ഹൗ മച്ച് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ പ്രോഡക്റ്റ് ഇഫ് ദ ലാർജർ ഈസ് ഡിക്രീസ്ഡ് ബൈ വൺ. അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞേക്കുന്നത് ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ വൺ ആണ്, എക്സ് മൈനസ് വൺ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെയോ, ആൻഡ് സ്മോളർ ഇൻക്രീസ്ഡ് ബൈ വൺ, വൈ പ്ലസ് വൺ ആണ്. ഇവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ പ്രോഡക്റ്റ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്തുവരും, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, x into 1 plus x, ഇവിടെ മൈനസ് വൺ ഇന്റു വൈ മൈനസ് വൈ, പിന്നെ എന്തുണ്ട്, മൈനസ് വൺ ഇന്റു പ്ലസ് വൺ. അപ്പോ എന്ത് വരും, മൈനസ് വൺ എന്ന് വരും. ഓക്കെ, എക്സ് വൈ നമുക്ക് അറിയാവോ, ഇല്ല. അപ്പൊ നമുക്ക് അതിന് എക്സ് വൈ തന്നെ എഴുതാം, പ്ലസ് എക്സ് മൈനസ് വൈ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഫോർ ആണെന്ന്. അപ്പൊ ഫോർ മൈനസ് വൺ, അതായത് എക്സ് വൈ പ്ലസ് ത്രീ. നമുക്ക് എന്താ കിട്ടിയത്, ഈ രണ്ടാമത് കിട്ടിയിരിക്കുന്നത് എന്ത്, പ്രൊഡക്റ്റ്. അതായത് വലിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുകയും ചെറിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കൂട്ടുകയും ചെയ്തപ്പം കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് എക്സിന്റെ വൈന്റെ ആ രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റിനോട് മൂന്ന് കൂട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻ ആ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്റ്റുമായിട്ടുള്ള എന്താ റിലേഷൻ ആ ചോദിച്ചേ, അവർ നമ്മളോട് ഡിഫറൻസ് ആ ചോദിച്ചേ. അപ്പം എക്സിന്റെ വൈന്റെയും പ്രൊഡക്റ്റിനോട് മൂന്ന് കൂട്ടുന്നതായിരിക്കും ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്ക് എന്താ എഴുതി വെക്കാം, the product of x minus 1 and y plus 1. അല്ലെങ്കിൽ നമുക്ക് എഴുതാം, ഇത് നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ എഴുതാം, ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ വൺ ആൻഡ് സ്മോളർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ വൺ ഈസ് 3 മോർ ദാൻ the product of പ്രോഡക്റ്റിനോട് മൂന്ന് കൂടുന്നതായിരിക്കും ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇത് എന്തിനാണ് ചെയ്തേ, ഇതിനകത്ത് നിന്നാണ് നമുക്ക് എക്സ് മൈനസ് വൈയുടെ വാല്യൂ കിട്ടിയത്. ആ എക്സ് മൈനസ് വൈയുടെ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റിലേഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, എക്സ് മൈനസ് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ആ എക്സ് മൈനസ് വൈയുടെ വാല്യൂ ആ നമുക്ക് രണ്ടാമത് ഏതാണോ കണ്ടുപിടിക്കേണ്ടിയിരുന്നത് അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോ നമുക്ക് ആ റിലേഷൻ കിട്ടി. അപ്പോ ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് എക്സിന്റെയും വൈന്റെയും പ്രൊഡക്റ്റിനേക്കാളും മൂന്ന് കൂടുതലായിരുന്നു. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്റ്റ്. ഈ എക്സിന്റെയും വൈന്റെയും പ്രൊഡക്റ്റിനോട് എത്രയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നതെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സിന്റെയും വൈന്റെ പ്രൊഡക്റ്റിനോട് 3 ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഓക്കെ അല്ലേ.